വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ സമരം തുടരുകയാണ്. തുറമുഖത്തിന്റെ പ്രധാന കവാടം ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി വിഴിഞ്ഞത്തു നിന്ന് ചേരുന്നത്. പ്രശാന്ത്, പ്രതിഷേധം അതിന്റെ നാലാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ രൂക്ഷമായിരിക്കും സമരമെന്ന് ലത്തീൻ അതിരൂപത വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? രതീഷ്, രാവിലെ 11 മണി മുതൽ തുടങ്ങിയ പ്രതിഷേധം വലിയ പ്രതിഷേധത്തിന്റെ കൂട്ടം തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിലും അക്രമത്തിലേക്ക് ഈ പ്രതിഷേധം കലാശിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ബാരിക്കേഡ് വെച്ച് അദാനി തുറമുഖത്തിന്റെ പ്രവേശന കവാടം പോലീസ് നേരത്തെ അടച്ചിരിക്കുകയാണ്. ഈ ബാരിക്കേഡ് മറച്ചിടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പോൾ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്ന് ചെറുതായി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഒരു അക്രമ സാധ്യത ഇല്ലാത്തതുകൊണ്ട് പോലീസ് വളരെ ഇത് കൂടുതൽ അഗ്രസീവായി ഈ സമരത്തെ നേരിട്ടിരുന്നില്ല. പക്ഷേ കൂടുതൽ പോലീസുകാർ ഇപ്പോൾ ഈ ബാരിക്കേഡിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വശത്ത് ഈ പ്രതിഷേധക്കാർ, ഈ തീരദേശവാസികൾ, ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധക്കാർ ഈ ബാരിക്കേഡിന് അടുത്തേക്ക് കൂടുതലായി എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാരിക്കേഡ് മറിച്ചിട്ട് ഉള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത പോലീസ് മുന്നിൽ കണ്ട് കൂടുതൽ പോലീസുകാർ ഈ ബാരിക്കേഡിന്റെ വശത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ വിക്കാർ ജനറൽ ക്രിസ്തുദാസ് ഉദ്ഘാടനം ചെയ്ത ശേഷം ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ വലിയ തോതിൽ അവർ മുദ്രാവാക്യം വിളിച്ചും സർക്കാർ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചെല്ലാം തന്നെ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് മുഴുവൻ ഈ തരത്തിൽ പ്രതിഷേധം തുടരും എന്നാണ് ലത്തീൻ അതിരൂപത വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതൊരു അനിശ്ചിതകാല സമരമായാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം തീരശോഷണം അവരുടെ ഉപജീവനത്തെ ബാധിച്ചിരിക്കുന്നു. തീരശോഷണത്തിന് കാരണം ഈ അദാനി തുറമുഖ നിർമ്മാണമാണ്. അതിനാൽ തുറമുഖ നിർമ്മാണം അടിയന്തരമായി നിർത്തിവയ്ക്കണം. മാത്രമല്ല, ശാസ്ത്രീയ പഠനം നടത്തിയ ശേഷം മാത്രമേ ഇനി തുറമുഖ നിർമ്മാണവുമായി മുന്നോട്ട് പോകാനാകൂ എന്ന നിലപാടെടുത്താണ് ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ ഇവിടെ ഉപരോധ സമരം തുടങ്ങിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ലത്തീൻ അതിരൂപതയുടെ പല ഇടവകകളിൽ നിന്നുള്ള പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഈ അദാനി തുറമുഖത്തിന്റെ പ്രധാന പ്രവേശന കവാടം അടച്ച് ഉള്ള ഉപരോധ സമര ആയതിനാൽ തന്നെ ഈ തുറമുഖത്തിനകത്തേക്കുള്ള നീക്കങ്ങൾ, അത് കരിങ്കല്ലിന്റെ ആണെങ്കിലും മറ്റ് ഗതാഗത നീക്കങ്ങളാണെങ്കിലും നടക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ കഴിഞ്ഞ 2 മാസം മുൻപ് ഈ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് കടൽഭിത്തി നിർമ്മാണം നേരത്തെ നിർത്തിവെച്ചിരുന്നു. നേരത്തെ നിർമ്മിച്ചിരുന്ന കടൽഭിത്തിയുടെ ഭാഗത്തുള്ള കല്ലിടൽ മാത്രമാണ് നടക്കുന്നത്. പുതിയതായി കടൽഭിത്തി നിർമ്മാണം ഈ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് നടത്തേണ്ട എന്ന തീരുമാനത്തിലായതിനാൽ തന്നെ കൂടുതൽ കരിങ്കല്ല് എത്തിക്കുന്ന ജോലി ഇപ്പോൾ നടക്കുന്നില്ല. എങ്കിലും അദാനി തുറമുഖ വൃത്തങ്ങൾ വ്യക്തമാക്കിയത് അവർക്ക് ആവശ്യത്തിന് നിലവിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ട കരിങ്കല്ല് അകത്ത് സ്റ്റോക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ പണിയെ തടസ്സപ്പെടുത്തുന്നില്ല എന്നതാണ്. പക്ഷെ എന്നിരുന്നാലും അദാനി തുറമുഖ പ്രശ്നം പരിഹരിക്കേണ്ടി വരില്ലേ? കാരണം രൂക്ഷമായ സമരമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് സഭ ഒന്നാകെ, ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ലല്ലോ, സഭയുടെ വിശ്വാസികളെല്ലാം പല ഭാഗത്തു നിന്ന് എത്തിയാണല്ലോ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. മന്ത്രി ആന്റണി രാജു, സജീത് ചെറിയാൻ ഉൾപ്പെടെയുള്ളവരുമായി പല ഘട്ടങ്ങളിൽ ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായില്ല എന്ന് അവർ ആരോപിക്കുന്നുമുണ്ട്. സർക്കാരിന്റെ നീക്കം എങ്ങനെയാണ്? ഈ സമരത്തോടുള്ള സമീപനം എന്താണ്? ഈ പ്രതിഷേധ സമര പരിപാടി കഴിഞ്ഞ ആഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ മത്സ്യത്തൊഴിലാളികൾ വലിയ ബോട്ട് വള്ളങ്ങളുമായി പ്രതിഷേധം നടത്തി. അതിന്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖ കവാടം തന്നെ ഉപരോധിച്ചുകൊണ്ടുള്ള ഇവിടെ സമരപരിപാടി തുടങ്ങിയിരിക്കുന്നത്. സർക്കാരിനെ ഇത് അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരപരിപാടി, അത് ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരമായതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഒപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളി സമൂഹം ഒന്നടങ്കം ഇതിന്റെ ഒരു ഭാഗമാകും എന്നത് മനസ്സിലാക്കി തന്നെ അവരുടെ വികാരം എതിരാക്കുന്നത് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ ആന്റണി രാജുവുമായി ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതായത്, പ്രധാനമായും ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ, തീരദേശവാസികളുടെ ആശങ്ക അവരുടെ ഉപജീവനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പദ്ധതി, ആ പദ്ധതി
അവസാനിപ്പിക്കണം, അവരുടെ ഉപജീവനം തടസ്സപ്പെടുന്നു, അവരുടെ ഉപജീവനം നിലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പുനരധിവാസ പാക്കേജ് പോലും സർക്കാർ വേണ്ട രീതിയിൽ നടത്തിയില്ല. അതിന് അവർക്ക് വീട് വെച്ച് നൽകുന്ന അടക്കമുള്ള സ്ഥലം കണ്ടെത്തി അതിനുള്ള പുനരധിവാസ നടപടികൾ മുന്നോട്ട് പോകുന്നില്ല. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് സർക്കാർ ഏതെങ്കിലും ഒരു ഉറപ്പ് നൽകി എന്നതുകൊണ്ട് മാത്രം ഈ സമരപരിപാടി ഇവിടെ അവസാനിക്കും എന്ന് നാം പ്രതീക്ഷിക്കേണ്ട. അതിനപ്പുറത്തേക്ക് കുറെ കൂടി വളരെ ശക്തമായ അല്ലെങ്കിൽ ഈ സമൂഹത്തെ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു ഉറപ്പുണ്ടായാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകൂ. കാരണം ഇതൊരു വലിയ മൂവ്മെന്റായി തന്നെ അവർ ഇത് ഈ സമരപരിപാടി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. വികാരികൾ ഒപ്പം തന്നെ ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഒന്നാകെ സർക്കാരിനെതിരെ സമരവുമായി രംഗത്ത് വരുമ്പോൾ എങ്ങനെയാകും ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അന്വയ ശ്രമങ്ങൾ, തീരുമാനങ്ങൾ എന്നത് വളരെ പ്രധാനമാണ്.